പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ എളുപ്പം ജയിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരിയല്ലേ? പുതുപ്പള്ളിയിൽ മത്സരത്തിൻ്റെ പോലും ആവശ്യമില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ലഭിക്കുന്ന സഹതാപത്താൽ എളുപ്പം ജയിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചൂടുപിടിച്ചതോടെ കളം മാറിയെന്ന് മാത്രമല്ല മത്സരവും ടൈറ്റായി. ജേക്സി തോമസിന് മണ്ഡലത്തിൽ നല്ല പിന്തുണയാണെന്ന് മനസ്സിലാക്കിയതോടെ കള്ളപ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. അതിനുവേണ്ടി സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും മോശമായി ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ പുതുപ്പള്ളിയിൽ ജനങ്ങൾ വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ജയിക്ക് ശക്തനായ സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൻ്റെ പൊതുവികസനത്തിനൊപ്പം പുതുപ്പള്ളി എത്തിയിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളിയിലെ വികസനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ചർച്ച തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പ്രതിപക്ഷ നിലപാട് ഇടതുമുന്നണി തുറന്നു കാട്ടുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പഞ്ചായത്തിൽ കൃഷിഭവനുണ്ടെന്നും കെ എസ് എഫ് ഇയുടെ ബ്രാഞ്ച് ഉണ്ടെന്നുമൊക്കെയാണ് യു ഡി എഫ് പറയുന്നത്. ഇതൊക്കെ എവിടെയാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരുമായി പുതുപ്പള്ളിയെ താരതമ്യം ചെയ്യാമെന്നായി. സർക്കാരിൻ്റെ കിഫ്ബി അടക്കം സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാത്തതാണ് പുതുപ്പള്ളിക്ക് തിരിച്ചടിയായത്. 31 തീയതികളിൽ 6 പഞ്ചായത്തുകളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തിലും കുടുംബയോഗങ്ങളും സംഘടിപ്പിക്കും. സി പി എമ്മിനെതിരെ കേന്ദ്ര ഏജൻസികളെ ഇറക്കിയും കള്ളപ്രചാരണവുമാണ് യു ഡി എഫ് നടത്തുന്നത്. എ സി മൊയ്തീൻ എം എൽ എയുടെ വീട്ടിലെ ഇ ഡി റെയ്ഡ് ഇതിനുദാഹരണമാണ്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ആ റെയ്ഡ്. കരുവന്നൂർ ബാങ്ക് കേസിൽ നേരത്തെ അന്വേഷണം നടന്നതാണ്. അന്നൊന്നും മൊയ്തീൻ്റെ പേര് ഉയർന്നു വന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ ഡിയുടെ നീക്കങ്ങൾ പകപോക്കലും കേരളത്തിൽ ഇ ഡി ചെയ്യുന്നത് ശരിയെന്നുമാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കേന്ദ്ര ഏജൻസികളോടൊപ്പം ചില മാധ്യമങ്ങളും എൽ ഡി എഫ് സർക്കാരിനെതിരെ രംഗത്തുണ്ട്. മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പെരുപ്പിച്ച് വാർത്തകൾ കൊടുക്കുകയാണ്. നടക്കുന്നത് അന്തസ്സില്ലാത്ത മാധ്യമ പ്രവർത്തനം. ഏതായാലും ഓരോ ദിവസം ചെല്ലുന്തോറും തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചു വരികയാണ്. ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് പ്രചാരണങ്ങൾ മുന്നേറുന്നത്.